Hello friends, welcome to our channel PSC Changadi. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പിഎസ്സി പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ രക്തം അഥവാ ബ്ലഡിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് രക്തം? രക്തം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജന കലയാണ് രക്തം. ദ്രാവക രൂപത്തിലുള്ള സംയോജന കലയാണ് രക്തം. ജീവന്റെ നദി എന്നാണ് രക്തം അറിയപ്പെടുന്നത്. രക്തം അറിയപ്പെടുന്നത് ജീവന്റെ നദി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെയാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെയാണ്. രക്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 തീയതികളാണ് ജൂൺ 14 ഒക്ടോബർ 1. അതിൽ ജൂൺ 14 എന്നത് ലോക രക്തദാന ദിനമാണ്. ലോക രക്തദാന ദിനം ജൂൺ 14. അടുത്തത് ദേശീയ രക്തദാന ദിനം, അത് ഒക്ടോബർ 1 ആണ്. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. രക്തത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിലെ പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുക എന്നതാണ്. ശരീരത്തിലെ പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോവുക എന്നത് രക്തത്തിന്റെ ധർമ്മമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തില് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. അടുത്തത് ബ്ലഡ് ബാങ്കുകളിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഹെപ്പാരിനും ബ്ലഡ് ബാങ്കുകളിലാണെങ്കിൽ സോഡിയം സിട്രേറ്റുമാണ് ഉപയോഗിക്കുന്നത്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 സയന്റിസ്റ്റുകളുടെ പേരുകൾ കൂടിയുണ്ട്. അതിലൊന്ന് രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. രക്തസഞ്ചരണം കണ്ടെത്തിയത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസും ആണ്. ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അതിലടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ്. ഹീമോഗ്ലോബിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീരകോശങ്ങൾ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നത്. ശരീരകോശങ്ങളിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. രക്തകോശങ്ങളുടെ നിർമ്മാണം അറിയപ്പെടുന്നത് ഹീമോപോയസിസ്. ഹീമോപോയസിസ് എന്നാണ് രക്തകോശങ്ങളുടെ നിർമ്മാണം അറിയപ്പെടുന്നത്. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ. രക്തകോശങ്ങളുടെ നിർമ്മാണമാണ് ഹീമോപോയസിസ്. ഹീമോസയാനിൽ കാണുന്ന ലോഹമാണ് കോപ്പർ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന ഹീമോസയാനിൽ കാണുന്ന ലോഹമാണ് കോപ്പർ. ഇനി നമുക്ക് രക്തത്തിലെ പ്രധാന ഘടകമായ പ്ലാസ്മയെ കുറിച്ച് പഠിക്കാം. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തകോശങ്ങൾ കാണപ്പെടുന്നതും പ്ലാസ്മയിലാണ്. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55% ആണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എന്ന് പറയുന്നത് 55%ആണ്. അതുപോലെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. പ്രധാനമായി 3 പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഉള്ളത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആൽബുമിൻ ആൽബുമിന്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. രക്തസമ്മർദ്ദം അഥവാ ബി പി ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. അടുത്തത് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ ആന്റിബോഡികളായി പ്രവർത്തിക്കുന്നു. ആന്റിബോഡികളായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. അടുത്തത് ഫൈബ്രിനോജിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജിൻ. അപ്പൊ ഇത് പ്രത്യേകം പഠിക്കണം. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ, ഇവയ്ക്കെല്ലാം ഓരോ ധർമ്മങ്ങളുമുണ്ട്. അത് കൃത്യമായി പഠിക്കുക. നമുക്കറിയാം രക്തകോശങ്ങൾ പ്രധാനമായി മൂന്ന് തരമുണ്ട്. ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ് ആ മൂന്ന് തരം രക്തകോശങ്ങൾ. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ അഥവാ ബോൺ മാരോയിലാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇതില് ആദ്യത്തെ ചുവന്ന രക്താണുക്കളെ കുറിച്ച് പഠിക്കാം. ചുവന്ന രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളെ നമ്മൾ അരുണ രക്താണുക്കൾ എന്ന് വിളിക്കാറുണ്ട്. അരുണ രക്താണുക്കൾ, അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നർത്ഥം. അപ്പം അരുണ രക്താണുക്കൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് എന്നാണ് അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം. ഇവയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഇവയുടെ ആകൃതി ഡിസ്ക് ആകൃതിയാണ്. അപ്പോൾ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ്, ആയുർദൈർഘ്യം 120 ദിവസം, ആകൃതി ഡിസ്ക് ആകൃതി. അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അവയെല്ലാം ഒന്ന് പരിചയപ്പെടാം. 1 മില്ലിലിറ്റർ രക്തത്തിലെ അരുണ രക്താണുക്കളുടെ എണ്ണം 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ്. 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് 1 മില്ലിലിറ്റർ രക്തത്തിലെ അരുണ രക്താണുക്കളുടെ എണ്ണം. ശ്വസന വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്വസന വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം അരുണ രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളും അരുണ രക്താണുക്കളാണ്. മനുഷ്യരത്തിൽ കൂടുതൽ കാണപ്പെടുന്നതും കൂടുതൽ ആയുസ്സുള്ളതുമായ രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മർമ്മമില്ലാത്ത രക്തകോശമാണ്. മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശമാണ് അരുണ രക്താണുക്കൾ. ന്യൂക്ലിയസോടുകൂടി അല്ലെങ്കിൽ മർമ്മത്തോടുകൂടിയുള്ള അരുണ രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. അപ്പൊ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മർമ്മത്തോടുകൂടിയുള്ള അരുണ രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. ആർ ബി സി അഥവാ റെഡ് ബ്ലഡ് സെൽസ്, ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. നമ്മൾ നേരത്തെ രക്തം പഠിച്ചപ്പോഴാ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറഞ്ഞായിരുന്നു എന്ത്, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ രക്തത്തിന്റെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പൊ ആ ചുവപ്പ് നിറം റെഡ് ബ്ലഡ് സെൽസിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഇനി പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. ആരോഗ്യവനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ്. ആരോഗ്യവനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ശരാശരി 15 ഗ്രാം ആയിരിക്കും. ശരാശരി 15 ഗ്രാം പെർ 100 ml. ആരോഗ്യവതിയായ സ്ത്രീയിലെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ശരാശരി 13 ഗ്രാം ആയിരിക്കും. ആരോഗ്യവനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 15 ഗ്രാമും സ്ത്രീയുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 13 ഗ്രാമും ആണ്. ആർ ബി സിയുടെ ആധിക്യം മൂലമുണ്ടാവുന്ന അല്ലെങ്കിൽ ആർ ബി സിയുടെ ഉൽപാദനം കൂടുതൽ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പോളിസൈത്തീമിയ. പോളിസൈത്തീമിയാണ് അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിയുടെ ഉത്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ആർ ബി സിയുടെ ഉത്പാദനം കുറയുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ.
ഇവ നശിപ്പിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ RBC നശിക്കുന്നത് പ്ലീഹയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് അരുണരക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത രക്തകോശമായ ശ്വേതരക്താണുക്കളെ കുറിച്ച് പഠിക്കാം. ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ, ശ്വേതം എന്ന വാക്കിന്റെ അർത്ഥം വെളുപ്പെന്നാണ്. അപ്പൊ നമുക്കിതിനെ വെളുത്ത രക്താണുക്കൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്. ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലും പ്ലീഹയിലും വെച്ചാണ്. അസ്ഥിമജ്ജയിലും പ്ലീഹയിലും വെച്ചാണ് WBC ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 15 ദിവസമാണ്. പരമാവധി ആയുസ് 15 ദിവസം. ശ്വേതരക്താണുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ശരീരത്തിലെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഭടന്മാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. കാരണം പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമായതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പ്രതിരോധ ഭടന്മാർ അല്ലെങ്കിൽ ശരീരത്തിലെ പോരാളി എന്നൊക്കെ ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. ശ്വേതരക്താണുക്കളെ പ്രധാനമായി 5 തരംതിരിക്കാം. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് എന്നിവയാണ് അവ. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഇനി ഇവയുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഏറ്റവും വലിയ WBC മോണോസൈറ്റ്, ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ്. ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ്. WBC ഏറ്റവും കൂടുതൽ കാണും ഭാഗം ന്യൂട്രോഫിലാണ്. ഏറ്റവും കൂടുതൽ ശ്വേതരക്താണുക്കൾ കാണുന്നത് ന്യൂട്രോഫിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കാവൽക്കാരൻ അറിയപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്, ന്യൂട്രോഫിലാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂട്രോഫിലാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ കാവൽക്കാരൻ എന്നും അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ ആണെന്ന്. അപ്പൊ ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ഏത്, ബേസോഫിൽ. ബേസോഫിലാണ് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്വേതരക്താണുക്കളുടെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അഥവാ രക്താർബുദം. ശ്വേതരക്താണുക്കളുടെ അമിത ഉൽപാദനം കൂടുന്നത് മൂലമാണ് ലുക്കീമിയ ഉണ്ടാകുന്നത്. ഇവയുടെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലൂക്കോപീനിയ ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കുറയുന്ന മൂലവും ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ലുക്കീമിയയും ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ച് പ്രധാനമായി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് പഠിക്കാം. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമമാണ് ത്രോംബോസൈറ്റ്. ഇവയുടെ ആയുർദൈർഘ്യം അഥവാ ആയുസ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഇവയുടെ ആയുർദൈർഘ്യം 7 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആയുസ് കുറഞ്ഞ രക്തകോശവും പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലെ മെഗാകാരോസൈറ്റിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. നിറമില്ലാത്ത രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജൻ ആണ്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശം പ്ലേറ്റ്ലെറ്റുകൾ, മൂലകം കാൽസ്യം, വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ, അതുപോലെ പ്രോട്ടീൻ, ഏത് പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജൻ.
രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡാണ് രക്തപരിശോധന വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. പ്ലാസ്മയുടെ നിറം വൈക്കോലിൻ്റെ നിറമാണ്, അല്ലെങ്കിൽ ഇളം മഞ്ഞ. പ്ലാസ്മയുടെ നിറമെന്ന് പറയുന്നത് ഇളം മഞ്ഞ അല്ലെങ്കിൽ വൈക്കോലിൻ്റെ നിറം. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി പഠിച്ചത് ജീവന്റെ നദി എന്നറിയപ്പെടുന്ന രക്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പി എസ് സി പരീക്ഷകളിലെ പ്രധാന ഒരു ടോപ്പിക്കാണ് രക്തം. അതുകൊണ്ട് തന്നെ രക്തത്തെക്കുറിച്ച് നന്നായി എല്ലാവരും പഠിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും ഞങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. താങ്ക് യു ഫോർ വാച്ചിങ്.